അല്ല ഒ ടി ടി ഇപ്പൊ അങ്ങനെ പടം എടുക്കില്ല, ഞാൻ പറഞ്ഞില്ല ഹിറ്റായ പടങ്ങൾ മാത്രമേ അവർ എടുക്കണുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പേപ്പർ വ്യൂ ആണ് കൊടുക്കുന്നത്. പേപ്പർ വ്യൂ പക്ഷെ അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ നല്ല സമയം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് വരച്ച പുതിയ ആളുകള് അത് എനിക്ക് എന്റെ അടുത്ത് അതിന്റെ കഥ എഴുതിയാലെന്നാണ് ബിനു ആണ് ഇതിഹാസന്റെ ഡയറക്ടർ. പിന്നെ അത് ചെറിയ ഇതൊക്കെ ആയിട്ട് അത് മാറിപ്പോയി. ഇപ്പൊ അതിലെ കുറെ സാധനങ്ങൾ ഈ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ഹൃദയം ഫിലിം അങ്ങനത്തെ ഒരു പരിപാടി അത്. അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. എടുത്ത് അവൻ ബിനു എഴുതി തന്നെങ്കിൽ ഞാൻ സംവിധാനം ചെയ്തേനെ. ഇത് നമുക്ക് പറയാമല്ലോ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്. ഈ ധമാക്കയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഗുഡ് ന്യൂസിനായിട്ട് ഭയങ്കര സാദൃശ്യമുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടാളും ചിലപ്പോൾ ഏതെങ്കിലും ഇംഗ്ലീഷ് പടം കണ്ടിട്ടുണ്ടാവുക. സോറി ബ്രോഡ് ആഡി. പിന്നെ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹിന്ദി പടവും. സിനിമ ചെയ്യാൻ മോഹൻലാലിനെയാണ് കൂടുതൽ ഇഷ്ടം എന്നും ഈ അടുത്ത് പറയണ്ടായി. മോഹൻലാലിനെതിരെ വലിയ വലിയ ആക്രമണങ്ങളാണ് സോഷ്യൽ മീഡിയ. എനിക്കെതിരെ ഞാൻ പറഞ്ഞു എനിക്ക് മമ്മൂക്കാനായിട്ട് ഇപ്പൊ പടം ചെയ്യാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞപ്പോ അപ്പൊ ലാലേട്ടന്റെ ഡേറ്റ് കിട്ടുക. ഇതാണ് ഈ ആളുകളുടെ പ്രശ്നം. നിങ്ങൾക്ക് ലാലേട്ടന്റെ ഡേറ്റ് കിട്ടുക. എനിക്ക് ഈ ലാലേട്ടന്റെ അടുത്ത് സംസാരിച്ച രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോ നമ്മൾ തമ്മിൽ ഒരു വർക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എനിക്ക് ആദ്യം പറ്റുള്ളൂ. അല്ലാതെ അടുത്ത ഷോട്ട് ഏതാ, ആ ക്യാമറ അവിടെ എവിടെയെങ്കിലും എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ കുറെ ഇതൊക്കെ പറഞ്ഞു എനിക്ക് അത് പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ പ്രോപ്പർ ഒരു സ്കൂളിൽ നിന്ന് വന്നല്ല. അപ്പൊ ഞാൻ അത് കാരണമാണ് എനിക്ക് ലാലേട്ടൻ്റെ ഒരു ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു ആ നിനക്ക് ലാലേട്ടൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് പറയുന്നത് ചോദിച്ചു നന്നായിട്ടു. കാരണം ഞാൻ ലാലേട്ടനായിട്ട് സിനിമ ചെയ്യണില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ. നമ്മളൊരാളായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതി അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കായ് കൊണ്ടെടുത്താ നമ്മള് സംഖി. സോഷ്യൽ മീഡിയയിൽ വേറൊരു പരിപാടിയില്ല. എന്റെ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാനും ഇതൊക്കെ ആയിട്ട് അമ്പലപുറ്റത്തും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഇരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഒരു കാവ്യം കൊണ്ട് എടുത്തിരുന്നു കഴിഞ്ഞാൽ സംഖ്യയെ അല്ലെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് പള്ളിയിലൊക്കെ പോകും. അപ്പൊ പള്ളിയിൽ പോണതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടാ ഓ അന്ന് തെറിയ ഇട്ടിപ്പോ മാറിയില്ലേ, ഇങ്ങനെയൊക്കെയാണ്. ഒന്നും പറഞ്ഞിട്ടില്ല മോനെ, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഈ നാട്ടിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നമാണ് അല്ലേ, അല്ലാതെ നമുക്ക് എതിർപാർട്ടിനെ പറയാൻ പറ്റില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അതൊരു സെലിബ്രിറ്റികളൊന്നും പ്രതികരിക്കണേ കണ്ടില്ല കേട്ടോ. ആണോ ഉണ്ടായിരുന്നു അല്ലേ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞു നമുക്കിപ്പോ ഞാൻ പറയട്ടെ എന്ത് പ്രശ്നം നാട്ടിലുണ്ടായാലും നമുക്കൊക്കെ ദോഷമാണ്. അപ്പൊ എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ള തന്നെ ഉള്ളു. അല്ല അത് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പൊ പിന്നെ അവര് നമ്മള് ശ്രദ്ധിക്കൂലോ. അത് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പറഞ്ഞ ആളുകൾ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യും. അല്ല ഞാൻ അതൊരു ദിവസം പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്ക് കമ്പനി അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ദിലീപേട്ടന്റെ ഒരു സ്റ്റാറ്റസ് കാണും. ഒരു ഏതോ ഒരു ട്രോളില് മറ്റേ ലോകിതാ സാറിന്റെ ഒക്കെ വീട്ടിൽ ഇപ്പം പുള്ളി പോയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഇത് എടുത്തിട്ട് ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പല ആളുകളും വന്ന വഴി പറക്കുന്ന ആളുകളാണ്. അപ്പൊ എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. അപ്പോഴത്തേനും പിന്നെ കുറെ ദിലീപേട്ടന്റെ ഹേറ്റേഴ്സ് വന്നിട്ട് അതിൽ ഫുൾ ഇതായിട്ട് നീ ഇയാളായിട്ട് പടം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ആ എനിക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് കിട്ടിയാ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അത് ഭയങ്കര ഇതായതാ. ഞാൻ ദിലീപേട്ടനെ കണ്ടു ആ ഒരു തവണ കണ്ട് കണ്ടിട്ടുള്ളൂ. ഒരു ഫംഗ്ഷൻ എന്താ വെച്ചിട്ട് അല്ലാതെ ഒരു പരിചയമില്ല. അല്ല നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കും. അപ്പൊ അതേപോലെ നടക്കാനോ കണ്ടി നടക്കും. ഓരോ സമയത്ത് പോപ്പുലർ കൾച്ചറിലുള്ള ചില സ്റ്റാർസിനെ വെച്ചിട്ട് അമ്രലിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. ഒരു സമയത്ത് സണ്ണി ലിയോണിന്റെ സിനിമയിൽ അഭിനയിക്കുന്നു. അത് പ്ലാൻ ചെയ്തിരുന്നാ. അത് ആക്ച്വലി അത് അടാറിലോ വൈകി. കാരണം
പറ്റിപ്പോയത്. അതിലെങ്ങനെയാന്ന് വെച്ചാല് ജയറാമേട്ടന് കേട്ടായിരുന്നു. ജയറാമേട്ടൻ ധർമ്മജൻ, ധർമ്മജന്റെ പേരായിട്ടായിരുന്നു സണ്ണിലിയോ. ധർമ്മജന്റെ വന്നിട്ട് പിണങ്ങി, പിന്നെ പ്രൊജക്ട് എടുക്കണ്ടായി. ഞാൻ പറഞ്ഞിട്ട് കുറെ നാൾ പിണങ്ങി, എന്നിട്ട് കുറെ പറഞ്ഞിട്ടാണ് ധമാക്കയിൽ വന്നത് ധർമ്മേട്ടൻ. അല്ല അത് ഞാൻ പറഞ്ഞല്ല, അത് ഫേക്ക് ആയിട്ട് വന്നു. അല്ല പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. മറ്റേ നമ്മൾ ഒരു പ്രൊജക്ട് ആയിട്ട് ഇവരെ പുറകെ ഒരു വർഷം രണ്ടു വർഷം നടന്നു, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയിൽ ചിലപ്പോ ഇതേ പരിപാടിയായിട്ട് വേറെ പടം വന്നിട്ടുണ്ടാവാം. അങ്ങനെ സമയത്തിന് വാല്യൂ കൊടുക്കണതാണ് ഞാൻ. അപ്പൊ നമ്മള് കുറെ നാള് നടന്നു കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കും. അപ്പൊ കുറെ നാള് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് വരും. ഇവിടുത്തെ ബിഗ് ബോസിന്റെ ടാഗ് ലൈൻ എല്ലാവരും ഒറിജിനൽ ആണ് എന്നുള്ളതാണ്. ഒമർലുലുവിന്റെ ഏകദേശം 100,000 വരെ ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് എടുത്തു എന്നൊക്കെ വിശദീകരിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. ബിഗ് ബോസ് വിളിച്ചാൽ പോകുമോ, അതിലെന്തെങ്കിലും സത്യമുണ്ട് ഈ പറഞ്ഞ വാർത്തകൾ? ഈ പറഞ്ഞ വാർത്തയില് എനിക്ക് അവര് കൺഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. ഇപ്പൊ ബിഗ് ബോസിൽ എന്നെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ട്രോളും. എന്റെ അടുത്ത് അവര് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചിലരുടെയൊക്കെ ക്യാരക്ടർ മൊത്തത്തിൽ മാറാറുണ്ടല്ലോ ബിഗ് ബോസിൽ പോയാൽ. അങ്ങനെ മറ്റൊരു ഒമർലുലുവിനെ ബിഗ് ബോസിൽ പോയാൽ കാണാൻ പറ്റും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ആ ഒരു രീതിയിൽ ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലൈഫിൽ നിന്ന് പഠിച്ച പാടാ. പിന്നെ ബിഗ് ബോസ് ഒരു ഗെയിം അല്ലേ, ഗെയിം ആകുമ്പോ നമ്മൾ ആ ഗെയിം ഷോയില് പോകും. നമ്മള് ഈ ഫിലിം പോലെ തന്നെയാണ് ഞാൻ ബിഗ് ബോസ് കാണുന്നത്. അതൊരു ഇപ്പൊ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ അതിലൊരു ഗെയിം ഉണ്ട്. ആ ഗെയിമിനനുസരിച്ചിട്ട് നമ്മള് ഇപ്പൊ വില്ലനാവണോ നായകനാവണോ അതൊക്കെ നമ്മൾ അപ്പോഴത്തെ യുക്തി പോലെ ചെയ്യും. ബിഗ് ബോസിൽ അവിടെ നിൽക്കുന്ന ആളുകള് അതാണ് അവരെ റിയൽ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല അവർ റവന്യൂ ഹാൻഡിൽ ചെയ്യില്ല. സ്റ്റാർ കാസ്റ്റ് വെച്ചാൽ അവിടെ ബിസിനസ് ഉണ്ടല്ലോ, ബിസിനസ് ഉണ്ട്. പക്ഷെ ഇതാകുമ്പോ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് ആയിട്ട് ഉള്ള സബ്ജക്ട് പറയും, പിന്നെ വേഗം പ്രൊജക്ട് നടക്കും, വേഗം പരിപാടികൾ നടക്കും. പിന്നെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പൊ പടാറുള്ളൂ. ഞാൻ ഫ്രഷേഴ്സിന് വെച്ചിട്ട് ചെയ്തതാ. അതിന് കിട്ടിയ റീച്ച് എന്താ, എനിക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടിയതാ പടത്തിന്. ആ തീർച്ചയായിട്ടും. പിന്നെ ഒരുപാട് ആളുകൾ വരട്ടെ ഫിലിമില്. അല്ല നമ്മള് ലാഡറായിട്ട് ഇങ്ങനെ നിന്നാ മതി, അവര് കയറിക്കോട്ടെ. ലാഡർ പക്ഷെ അവിടെ നിന്നുണ്ടാവും, മുകളിൽ പോയിട്ട് പിന്നെ എന്തുണ്ടാവണേ എന്നുള്ളത് പിന്നെ നോക്കിയാ മതി. ഹാപ്പി വെഡിങ് ആ സമയത്ത് വലിയ വിജയ സമയത്ത് ജിയോ വെച്ച് റീമേക്ക് ചെയ്യും എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. ജിയോ തമിഴ്നാട് ടാറിലോ കുറെ പ്രശ്നങ്ങളും കുറെ ഇതും വന്ന് എന്റെ ഒരു 1.5 പോയി. അതിൽ എന്റെ മൊത്തം പ്ലാനിങ് തെറ്റുന്നത് ഈ അടാറിലവരെ പറ്റി ചോദിച്ചപ്പോ ചോദിക്കാണ്, പ്രിയവാരുമായിട്ട് ഇനിയൊരു സിനിമയ്ക്ക് ഒന്നിക്കോ? അതെ ഞാൻ ആ ചെലപ്പോ ഒന്നിക്കും. അവര് അടാറിലവന് ശേഷം ഓരോ സിനിമകളിലും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വലിയ വളർച്ചയാണ് പ്രകടിപ്പിക്കുന്നത്. അതങ്ങനെ മനുഷ്യനങ്ങനെ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് ഗൾഫിൽ പോകും, ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ആളുകൾ മാറില്ലേ? അല്ല നമ്മളതിനു മുന്നേ നമ്മള് അവരോട് പോയി പറഞ്ഞാ പോലെ പ്രശ്നമില്ല. നമുക്ക് പിന്നെന്താ പ്രശ്നം? കഴിഞ്ഞില്ലേ? സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്റെ അമ്മയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്
അത് ഞാനിരിക്കുമ്പോ അവര് വന്നിട്ട് പറയട്ടെ, ഞാൻ കണ്ടിട്ടില്ല അത്, ഞാൻ കണ്ടിട്ടില്ല അത്, ഞാനിരിക്കുമ്പോ പറയട്ടെ അവര്, എനിക്ക് അത്രയില്ല പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞോളൂ. ഇല്ല ഇല്ല ഇല്ല, കിട്ടൂല. ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും നല്ല സമയം? ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ കേസ് കഴിഞ്ഞിട്ട് ഇന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോ ഈ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ടാണ് നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് പറയാൻ പറ്റുള്ളൂ. ആ ഫുട്ടേജ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണേ. കാരണം ഇപ്പൊ നീ ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ അതന്നെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന എല്ലാം സത്യമായിരിക്കണമെന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പൊ ആളുകളെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പലതും മാറും. എനിക്കറിയില്ല, ചിലപ്പോ അവരവരെ അപ്പുറത്ത് ഇതിനു വേണ്ടിട്ട് പറഞ്ഞായിരിക്കും, എനിക്കറിയില്ല അത്. ഞാൻ അത് പറഞ്ഞു, എനിക്കത് ഇപ്പൊ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അത് ചോദിച്ചത്, ആ ഞാൻ അതിനു വേണ്ടിട്ട് അങ്ങോട്ട് വരണമൊന്നുമില്ല. സുമേഷ് എന്താ ലേറ്റ് ആയത്? അങ്ങനെ ഒന്നല്ല, നമ്മള് അല്ലേ, നമ്മള് വലിയ സ്റ്റാറൊന്നല്ല. ശരി, വിഷമായിപ്പോയി. ഹൈദർബായ് എന്റെ പേരില്. അപ്പോ എല്ലാവരോടും താങ്ക് യു, പോട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളിപ്പോ പ്രസ്പിക്ക് വിളിച്ചത് എന്താന്ന് വെച്ചാല്, ഒരു കോർട്ട് ഓർഡർ വന്നിരുന്നു അന്ന്. നല്ല സമയം ഫിലിമിനെതിരെ കേസ് കോഴിക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ എടുത്തിരുന്നു. ഇങ്ങനെ മയക്ക് മരുന്നൊക്കെ അടിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെതിരെ കേസ് ഞങ്ങള് ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. ഇന്നലെ വിധി വന്നു, കേസ് കംപ്ലീറ്റ് റദ്ദാക്കാനും പിന്നെ സിനിമയെ സിനിമ കാണാനും പറഞ്ഞു. അതൊന്നും ഒഫീഷ്യലി പറയാൻ വേണ്ടിട്ട്, കാരണം നിങ്ങളെല്ലാവരും കുട്ടിയെ ആഘോഷിച്ചാകുമ്പോ ഇനി ഒ ടി ടി റിലീസ് ഞങ്ങൾ മാർച്ച് 20 അറിയിക്കും. എന്തിനാ തിയേറ്ററില്ല? നമ്മളിത് ഫസ്റ്റ് ഒ ടി ടി പ്ലാൻ ചെയ്താണല്ലോ. ഇപ്പൊ ഈ ഒ ടി ടി പ്ലാൻ ചെയ്ത പടങ്ങൾ പിന്നെ തിയേറ്റർ റിലീസ് കഴിഞ്ഞാൽ ഇപ്പോ ഒ ടി പ്ലാറ്റ്ഫോംസ് എടുക്കണുള്ളൂ. ഇപ്പൊ അതാണല്ലോ ലോണൊക്കെ, നമ്മള് മാത്രല്ല എല്ലാം അല്ലെ വന്നത്, തിയേറ്ററിൽ വന്നത്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞെ, ഇപ്പൊ ഫിലിമിലെ ഏറ്റവും വലിയൊരു ബേസിക് പ്ലോട്ട് എന്താ, റിവെഞ്ച് ഒക്കെയാണ്. ഈ റിവെഞ്ച് ശരിക്കും നമ്മള് നോക്കുമ്പോ എന്താ, ഏറ്റവും ഒരു പോലീസുകാർ ഇപ്പൊ അതിനെതിരെ കേസെടുക്കണ്ടേ, നായകന്റെ അമ്മേനെ കൊന്നു അല്ലെങ്കിൽ നിങ്ങളെ കൊന്നു, നായക തിരിച്ചു കൊല്ലുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമയ്ക്ക് എത്രയും കേസെടുക്കണം. ഇപ്പൊ സാഗർ റിയൽ എസ്റ്റേറ്റ് കള്ളക്കടത്ത് എടുക്കും, അതിനെതിരെ കേസെടുക്കണം. അപ്പൊ സിനിമേനെ സിനിമയെ കണ്ടാലും നമുക്ക് അത് എന്റർടൈൻ ചെയ്ത് പോവാൻ പറ്റുള്ളൂ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിലൊരു മറുവശമുള്ളത്, ഈ വിധത്തിലുള്ള ഡ്രഗ്സ് യൂത്തിൽ നിന്ന് പെട്ടെന്ന് ലഭ്യമാണ്, കയ്യിലേക്ക് പെട്ടെന്ന് എത്താം. ഒരാൾക്ക് പെട്ടെന്ന് വിചാരിച്ച സ്മഗ്ലിംഗ് നടത്താൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല, ഈ സ്മഗിൾ ചെയ്യുന്നത് തന്നെയാണ് ഡ്രഗ്സ് അല്ലേ. പഴയ കാലത്ത് എന്താ ഗോൾഡ് ബിസ്ക്കറ്റ്, പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു, ഇപ്പൊ എന്താ, ഇപ്പൊ ഇതൊക്കെ തന്നെ. ഇതല്ലേ പ്രോഫിറ്റ്, പ്രോഫിറ്റ് കൂടിയ സാധനം ഇന്ന് സ്മഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ സീനാണെങ്കിലും ഞാനിത് പ്രത്യേകം നോട്ടീസ് ചെയ്തപ്പോഴേക്കും മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഹൈദരാബാദിനെ പരിചയപ്പെടുന്ന ചാൻസ് മുതല അന്ന് മുതലാണ് ഈ ട്രോളും ഇങ്ങനെ എന്നെ പ്രത്യേകം നോട്ടീസ് ചെയ്യപ്പെടുന്നു. ഈ ഹാപ്പി വെഡിങ് ഇറങ്ങിയ സമയത്തൊന്നും എനിക്ക് അങ്ങനെ ട്രോളും പരിപാടി ഒന്നും വന്നില്ല. അടാർലാവിന്റെ ടൈമിലാണ് ഞാൻ ഹൈദരാബാദ് കൂടുതൽ എടുക്കുന്നത്. ഹൈദരാബാദിനെ എന്ന് കൂടെ കൂട്ടിയോ അന്ന് കൂടിയതാണോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ചിരിച്ചിട്ടാണോ സ്വീകരിച്ചത് ഹൈദരാബാദ്? അത് സുപ്രീം കോടതി ആയിരുന്നു, കുറഞ്ഞു വരുന്നുണ്ട്, ഇനി കുറേ ആയിരിക്കും.
താങ്കളുടെ പിന്നിൽ താങ്കൾക്ക് വലിയ ശത്രുതയുണ്ട് സിനിമ മേഖലയിൽ. അല്ല, ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത നമുക്ക് ഇപ്പൊ ഒരു കാര്യം തോന്നി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അങ്ങനെ മലയാളത്തില് ഇപ്പോ അല്ല കേരളത്തില് ഇപ്പോ എന്താ പറയാ ന്യായീകരണ തൊഴിലാളികളാണ് അല്ല ഭാഗത്ത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഗ്രൂപ്പ് അറ്റാക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതിപ്പോ ഫാൻസിന്റെ ഭാഗത്താണെങ്കിലും ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മതങ്ങളുണ്ട്. ഫാൻ ഫൈറ്റ് ഞാൻ ഇപ്പൊ അടുത്ത് പോസ്റ്റ് കിട്ടണോ? പിന്നെ എന്ത് മനസ്സിലായില്ല? എന്ത് കിട്ടിണ്ടായിരുന്നു? അതാ പറഞ്ഞു, അതാ ചാൻസ് ടൈമില്ല. അല്ല ഫാൻ ഫൈറ്റില് അല്ല, അപ്പൊ ബാക്കിയുള്ള സിനിമയിലെ ഡയറക്ടേഴ്സ് അവർക്ക് കിട്ടിട്ടാണോ? അവർക്ക് അറ്റാക്ക് കിട്ടുന്നു. അല്ല, ബാക്കിയുള്ളവർക്ക് അപ്പൊ എങ്ങനെ കിട്ടുന്നത്? ഞാൻ ആദ്യം ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ ജി എൻ പി സി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ഇട്ടിപ്പോ ആ ടോൾ കിട്ടിട്ടുണ്ട്. ആ അതിനിപ്പോ എന്താ? അതിനൊന്നുമില്ല, ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഒരു എഫ് ബി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മള് പോസ്റ്റ് ഇടാവുന്നു. മുമ്പ് സിനിമകൾ ഈ പറഞ്ഞ നിയമവ്യവഹാരങ്ങളിലേക്കൊക്കെ പോയിരുന്നു, അപ്പൊ അത് പ്രൊമോഷന്റെ സ്ട്രാറ്റജി ആണെന്ന് വിചാരിച്ചിരുന്നു. ഒമർ തന്നെ ഉണ്ടാക്കുന്ന പ്രചാരം ഉണ്ടായിരുന്നു. ഇപ്പോ ഈ നല്ല സമയത്തിന്റെ ഈ നിയമപ്രശ്നം ഉണ്ടായത് പ്രൊമോഷൻ സ്ട്രാറ്റജി കൈവിട്ട് പോയതാണെന്നും പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, അത് പറഞ്ഞില്ലേ, നമുക്ക് അതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അമ്മേനെ തല്ലേ രണ്ട് പക്ഷാണ് നാട്ടില് അല്ലേ. അപ്പൊ ഞാൻ തന്നെ ഇത് എന്തിനാ ചെയ്യണത് കാര്യം? ഇപ്പൊ ഞാൻ പറഞ്ഞാലേ, പാടാർ ലവിന്റെ ഇങ്ങനെ കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, റാലി അഗ്നിസ്റ്റ് അഡാർ ലവൻ ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട്. ഹൈദരാബാദിലൊക്കെ ഇത്രയും വലിയ റാലി സംഘടിപ്പിക്കാന്നുണ്ടെങ്കിൽ ഞാനും ആരാ? വേറെ ലെവലിൽ. നിങ്ങളൊന്നും കൂടെ ഉണ്ടാവില്ല, അല്ല ഹിന്ദി പടം ചെയ്തേനെ. പറഞ്ഞിട്ടുണ്ട് സിനിമകളുടെ പബ്ലിസിറ്റി അതിനെ ഞാൻ പോസിറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റി വേർതിരിക്കാറില്ല എന്നുള്ളത്. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അതിനെ പബ്ലിസിറ്റി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, ഇപ്പൊ അടുത്ത സിനിമ വരുന്നു അതിന് പോലും ആ പബ്ലിസിറ്റി ഏതു വിധത്തിലായാലും കുഴപ്പമില്ല എന്ന ധാരണ തന്നെയാണോ? പബ്ലിസിറ്റിയെ അമർലുലു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വരുന്ന പബ്ലിസിറ്റികളെ ഒരേപോലെ എടുക്കുന്നത് രണ്ടും എനിക്ക് പബ്ലിസിറ്റിയാണെന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, ഞാനിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി എനിക്ക് പബ്ലിസിറ്റി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തോന്നില്ലേ, ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇവിടെ എത്ര ആളുകൾ അറിയപ്പെട്ടിട്ടുണ്ട്, അതെന്താ പബ്ലിസിറ്റി അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു കിട്ടിയോ? അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പബ്ലിസിറ്റി കിട്ടില്ല എന്ന് പറയുന്നത് തോന്നിയാണ്. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത് കേട്ടോ, ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇവിടെ ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ തന്നെ ഫിലിമിലെ റിവ്യൂ പറയണ ആറാട്ടാണ് ഇത്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വന്നത് മറ്റേ സിൽസില പാട്ടാന്ന് തോന്നുന്നുണ്ട് കേരളത്തിൽ അല്ലെ, യൂട്യൂബില് ട്രോള് വരുന്നത്. ശ്രീനിയേട്ടൻ എങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഏതാ നിങ്ങൾ പറഞ്ഞാ? ഞാൻ വെറുതെ ഇത് പരീക്ഷ അല്ലല്ലോ, വെറുതെ എന്തിനാ സമയം കളയണത്? ഏതാ സിനിമ? അല്ല നിങ്ങൾ പറഞ്ഞു മതി. അപ്പൊ പറഞ്ഞാ, ഞങ്ങളുടെ കൊറേ പടങ്ങളുണ്ട്. എനിക്ക് ഞാൻ ശ്രീനേട്ടൻ കണ്ടിട്ടുള്ളത് പുള്ളിയുടെ കൂടെ എനിക്കൊരു ലെജൻഡറി മാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പുള്ളി എന്തിനാ സ്ക്രിപ്റ്റില് പുള്ളിയുടെ റോൾ നോക്കിയാൽ മതി. എനിക്ക് ഞാൻ ഭയങ്കര ഇഷ്ടാ ശ്രീനേട്ടനെ. അടുത്ത സിനിമയായിട്ടുള്ള അത് വിദേശത്ത് കുട്ടികൾ പഠിക്കാൻ പോണതും അവിടെ ഉണ്ടാവുന്ന ഫൺ. ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ? ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ? ബിഗ് ബോസിലേക്ക് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അന്നിറങ്ങി അതേപോലെ പ്ലാൻ ചെയ്യണത് കിട്ടാൻ വേണ്ടിട്ടെന്നുവെച്ചാൽ സിനിമയായിട്ട് കാണാന്ന് പറഞ്ഞിട്ട് നമ്മള് കൊറേ ഇപ്പൊ കെ ജി എഫ് കണ്ടിട്ട് ഇവിടെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കേസ് വന്നിട്ടില്ല. വയലൻസ് ആണ് ഏറ്റവും വലിയ സംഭവം.
അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ഞാനല്ല വക്കീലാണ് വന്നിച്ചത്, അല്ല ഞാൻ ഞങ്ങളുടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ ഓർത്തിരിക്കാറില്ല. അല്ല നമുക്ക് ആളില്ലാണ്ട് നമ്മ മാറ്റിയ പോരെ, എന്തേലും മാറ്റാനല്ലോ ഉണ്ട്. ഇപ്പൊ വിജയ് സ്ഥിരം രക്ഷകനാണ്, എന്താ അപ്പൊ അത് കാണാൻ ആളുണ്ടാവുമ്പോ ആളത് ചെയ്യും, അപ്പൊ അത് കാണാൻ ആളുണ്ടാവുമ്പോ മാറും. ഈ ഫണ്ടിന് ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ അഡാർ ലവ് തൊട്ട് ഇങ്ങോട്ട് അഡാർ ലവ് അതിന് ഫണ്ടല്ല, ടാഗ് ലൈൻ ശ്രദ്ധിക്കുക. ഞാനാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിന് മുന്നേ സീനിയേഴ്സ് കണ്ട ഒരു പടം കണ്ടിട്ടുണ്ടോ? അതിലുണ്ടോ? അപ്പൊ അല്ല ഞാൻ ആദ്യമായിട്ട് ഞാനാണ് അത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ആ സിനിമയിൽ ഉണ്ടായിരുന്ന ആ വിധത്തിലുള്ള. നമ്മളൊരു ബൾബ് ഇട്ടേനെ എന്റെ അടുത്ത് ചോദിച്ചു ചോദിക്കാൻ പറ്റുമോ? അത് കണ്ടുപിടിച്ച ആളല്ലേ അത്, അപ്പൊ നമ്മളത് ഉപയോഗിച്ച് പറയണ് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ ഒരു സിനിമ കാണാൻ പോയി, ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോ അവിടെ ഓഡിയൻസ് കൈയടിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കാം ഓഡിയൻസിന് ഇത് ക്ലിക്ക. അപ്പൊ നമ്മൾ ഈ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഫോർമാറ്റ് ആണ് നമ്മൾ എല്ലാരും ഫോളോ ചെയ്യുന്നത്. ഫണ്ട് വർക്ക്ഔട്ട് ആയി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി. ഇപ്പൊ ഞാൻ തമാത്ത ചെയ്തപ്പോ അല്ലെ ഫണ്ട് വർക്ക്ഔട്ട് ആയില്ല ട്രാജഡി. അല്ല വീണ്ടും നമ്മള് ചെയ്ത് നോക്കണ്ടേ? ഇപ്പൊ ഞാൻ പറഞ്ഞതരാം, ഇപ്പൊ ഷാഹിദ് അഫ്രീദി എന്ന് പറഞ്ഞ കളിക്കാരനുണ്ട്, അയാൾ 37 ഗോള് സെഞ്ചുറി അടിച്ചാ, അയാൾ അയാളുടെ ഒരു ശൈലി കീപ്പ് ചെയ്ത് ഇങ്ങനെ വേറെ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ ദ്രാവിഡിന്റെ പോലെ കളിക്കുന്ന പറഞ്ഞാൽ ശരിയാവോ? ആർക്കും വേണേ തമാശ ഇഷ്ടമുള്ളത് വർക്കൗട്ടോ വർക്കൗട്ടോ, അല്ലാതെ നമുക്ക് എന്താ പറയാൻ പറ്റാ? ആ വർക്കൗട്ട് പിന്നെ നമുക്ക് പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് പറ്റും. പ്രൊഡ്യൂസർ പറയണോ പിന്നെ 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 ഇപ്പൊ തമാശകൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ശ്രമകരമായിട്ടുള്ള കാര്യം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുക എന്നുള്ളതാണ്. അല്ല ഞാനങ്ങനെ ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ടൊന്നും സംസാരിക്കാറില്ല. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനായിട്ടും അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെയാണെങ്കിലും ഞങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മേ ഇങ്ങ് വരൂ അങ്ങനെയൊക്കെ നമ്മള് ഭയങ്കര ഇതായി പോവും. ആക്ച്വലി ആക്ച്വലി ഇപ്പൊ ഞാൻ പറഞ്ഞ തൃശ്ശൂരാര് ഫസ്റ്റ് തന്നെ ഫോൺ ചെയ്ത് എവിടെയുള്ളത് ചോദിക്കും, തെറി പറഞ്ഞിട്ട് നീ എവിടെയുള്ളത് എന്ന് ചോദിക്കാ, നമ്മുടെ സ്നേഹമാണത്. പക്ഷെ ഈ തെറി വിളിക്കാതെയും ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടാക്കാതെയും ഏകദേശം 60 കോടിയോളം കളക്ഷൻ നേടിയ രോമാഞ്ചം ഉണ്ട്. അപ്പൊ ഇതില്ലാതെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റില്ല, തമാശ സിനിമകൾ ഉണ്ടാക്കും. ഞാൻ എന്തിനാ ശ്രമിക്കണത്? ഇപ്പൊ അതൊരാളുണ്ടാക്കിയിട്ടില്ല, അയാൾ വീണ്ടും ശ്രമിക്കട്ടെ. ഞാൻ എന്തിനാ നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നത്? അങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്യരുത് കേട്ടോ, ഒരു കാര്യവും അല്ലേ പ്രതീക്ഷ. എന്തിനാ ഇവര് ഫോഴ്സ് ചെയ്യണം? ഞാൻ മാറണം ഇല്ല, ഞാൻ എങ്ങനെയാ എന്തിനാ ഞാൻ മാറണത്? രോമാഞ്ചത്തിൽ ഇട്ടപ്പോൾ മീനെ കണ്ടായിരുന്നു പറഞ്ഞ പ്രതീക്ഷ, ഞാൻ കണ്ടിട്ടില്ല ഫിലിം. രോമാഞ്ചത്തില് ദ്വയാർത്ഥം ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തനം പറഞ്ഞത് അതിലില്ല എന്നാണ്. അതിന്റെ അത് നല്ല രീതിയിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ താങ്കൾക്ക് ആ ദ്വയാർത്ഥം കാണാൻ പറ്റും. ഇയാള് മധുരാജ കണ്ടിണ്ടാ അതില് മമ്മൂക്കാടെ ഡബിൾ മീനിങ് പറഞ്ഞിട്ടുണ്ടാവും പടത്തിലും ഡബിൾ മീനിങ് ഉണ്ട്. ആ ഉണ്ട്. അപ്പൊ ഈ ഡബിൾ മീനിങ് ഒന്നും അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ കുറെ ഇപ്പൊ ഞാൻ പറഞ്ഞതരാം. അപ്പൊ ഒരു ഭയങ്കര അങ്ങനെ നടക്കണ കുറെ പിള്ളേര് ഫുള്ള് തെറി വിളിച്ച് ഇറങ്ങണ പിള്ളേര്, പിന്നെ നമ്മള് ഭയങ്കര നമ്മൾ ഒരു ഭാഷയൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ ഫിലിം വർക്കൗട്ടാവോ? ഇല്ല. എനിക്കറിയില്ല അതിനെ പറ്റി അറിയില്ല, എനിക്ക് അതിനെ പറ്റി അറിയില്ല. യെസ്മാ എന്ന് പറഞ്ഞ എന്താ സംഭവം? ബ്രോ അതില് പടം കണ്ടിട്ടുണ്ടോ? ബ്രോ കണ്ടിട്ടുണ്ടോ? ആവോ അടിപൊളി. അപ്പൊ അതിന് ലക്ഷ്മി ദീപ്ത എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ പിന്നെ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനത്തെ പടങ്ങളിൽ അഭിനയിപ്പിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു. എങ്ങനത്തെ പടത്തിൽ അഭിനയിച്ചിട്ട്? അവര് പറയുന്ന അങ്ങനെയാണ്. ഈ ഒരു പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അറസ്റ്റ് ചെയ്തു, രണ്ടു പേരും കൊണ്ട് പുറത്താക്കി, മീൻസ് പുറത്തിറങ്ങി. അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്.
സെക്ഷലി കുറച്ച് മർദ്ദരായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. അതിനെ പറ്റി എന്താ പറയേണ്ടത്? അങ്ങനെ പിന്നെ എന്റെ പടത്തിൽ നിങ്ങളൊരു ഡെവലപ്മെന്റ് പറഞ്ഞില്ലേ, ഒരു സെക്ഷൽ ഒരു നല്ല കണ്ടന്റ് കാണിച്ചു, ഒരു ബിക്കിനി സോൺ കാണിച്ചു കാണിച്ചത് എന്നിട്ട് സംസാരിക്കും. ഏതെങ്കിലും പടത്തിൽ ഒരു ബിക്കിനി കിട്ടാ പാട്ടുണ്ടോ? ഇല്ല ഇല്ല. പിന്നെന്താണ്? ഞാൻ പറഞ്ഞാ ഈ അഡാർ ലെവൽ റിവ്യൂ വന്നപ്പോ ഇതിൽ ഫുൾ ഡബിൾ മീനിങ്, അതിൽ ആകെ രണ്ടേ രണ്ട് ഡബിൾ മീനിങ് ഉള്ളു അഡാർ ലെവൽ. അതിലെന്തെങ്കിലും വൃത്തിയോട് കാണിച്ചിട്ടുണ്ടോ? അല്ല ഞാൻ പറഞ്ഞതാ, അപ്പൊ ഈ ആളുകൾ എന്താ വെച്ചാൽ അതോ അമറലുല്ലോ അല്ലേ, അതീതോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു 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 എന്താ പറയാ ഒരു ചിന്താഗതി ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇടയിലുണ്ട്, അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചൂടെ? അല്ല നമ്മള് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. മാറുന്ന സമയത്ത് തന്നെ മാറിക്കോളും. അതിൽ നിന്ന് പുറത്തിറങ്ങിയ പലരും ഇപ്പോ അന്ന് ചെയ്തതെല്ലാം ടോക്സിക് ആണെന്ന് തിരിച്ചറിഞ്ഞ് അവര് സ്വയം മാറിയിട്ടുണ്ട്. അശ്വന്തോക്ക് ഉൾപ്പെടെ ഒമർലുവിന് ആ വിധത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ? അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോറെന്നാണ് കാരണം. ആദ്യം ആ ഗ്രൂപ്പ് തുടങ്ങിയപ്പോ എന്താ സൂര്യന് കീഴിലുള്ള എന്തിനെ നിങ്ങക്ക് വിമർശിക്കാം, അതായത് ഇപ്പൊ ചില ഇതുണ്ട്, ഇപ്പൊ സച്ചിനെ വിമർശിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ ഇതുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ. കാരണം ഫാൻസ് വന്നിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ മറ്റേ ടാക്സി ഓടിച്ച കേസിനൊക്കെ പറ്റി കറക്റ്റ് ആയിട്ട് എഴുതി, അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പൊ ഞാൻ കൊള്ളാലേ ഗ്രൂപ്പ് എന്ന് വെച്ചിട്ട് അതിൽ ജോയിൻ ചെയ്തു. പിന്നെ അത് ഭയങ്കര 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 വകറിപ്പോ ഞാൻ അതിൽ നിന്ന് പോകുന്നു. ഞാൻ എന്റെ ഫൗണ്ടറായ കോക്കിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അത്ര നല്ല കോക്ക് അവസാനിപ്പിച്ചു. പിന്നെ അല്ല ഞാൻ പറയട്ടെ, ഫിലിം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ റിവ്യൂ ചെയ്യുന്നോണ്ട് കുഴപ്പം. ഇപ്പൊ ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ട്, ഇപ്പൊ കോക്ക് ഭീഷ്മനെ പറ്റിട്ട് മോശം റിവ്യൂ ആണ് ഇട്ടത് അല്ലേ. ഭീഷ്മ മോശം ഒന്നും നൻപകല് ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇതിന് കളക്ഷൻ കിട്ടിയ ഭീഷ്മക്ക്. അപ്പൊ കോക്കിന്റെ റിവ്യൂ അവിടെ സ്വാധീനിക്കണ്ടോ? റിവ്യൂ സ്വാധീനിക്കുകയാണെങ്കിൽ ഭീഷ്മ പൊളിയണം, പൊളിഞ്ഞോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നടന്മാരെ മോശം എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലത്. സിനിമയെ മോശം പറഞ്ഞിട്ടുണ്ട്, അജയ് വാസുദേവ് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ വിളിച്ചിരുന്നു മറ്റേ പകലും പാതിരി കോക്കിന്റെ റിവ്യൂ ഇഷ്ടായി എന്നാ പറഞ്ഞത്. കാരണം അത് ഒടിടി പ്ലാറ്റ്ഫോമിന് വേണ്ടി അജയ് ചെയ്ത പടാ, അതിന്റെ പരിമിതികളും ഒക്കെ അജയ് വാസുദേവ് ഉൾക്കൊണ്ട് ചെയ്ത പടാ. കോക്കിന്റെ റിവ്യൂ പക്കേ എന്നോട് പറഞ്ഞു, കോക്കിന് എന്നിട്ടൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ചെകുത്താനെ പറ്റിട്ട് എന്താ, ബ്രില്യന്റ് ആണ്. നമ്മള് റീച്ച് ഉണ്ടാക്കുന്ന ഒരാൾ എന്നെ സംബന്ധിച്ചിട്ട് ബ്രില്യന്റ് മാൻ ആണ്. ശരിക്കും എനിക്ക് ബാഹുബലി പോലെ പടമൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ട്, പക്ഷെ പ്രൊഡക്ഷൻ സെറ്റ് ആവണ്ടല്ലേ, തട്ടുകട തുടങ്ങുന്ന കാശോട്ട് നമുക്ക് ഫൈവ് സ്റ്റാർ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലൊക്കെ നടക്കുമായിരിക്കും, പ്രാർത്ഥിക്കണേ. അല്ല എനിക്ക് വിഷമം തോന്നാറുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ അവരാ ഒന്നിച്ചിട്ടുള്ള കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വേറെ ലെവൽ പടങ്ങളാ. ഇപ്പൊ ഇനി ഹരിഹർ നഗർ എന്ന് പറഞ്ഞ പടത്തില് അതിൽ പറയാത്ത ട്രാക്ക് ഇല്ല ആക്ച്വലി. അതില് ഫ്രണ്ട്ഷിപ്പിന്റെ അങ്ങേയറ്റത്തെ ഫ്രണ്ട്ഷിപ്പും കാണിച്ചിട്ടുണ്ട്, ഉടായ്പ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടുണ്ട്. അതിൽ പറയാത്ത ട്രാക്ക് ഇല്ല. ഒരു അമ്മയും മോനും തമ്മിലുള്ള സ്നേഹം കാണിച്ചിട്ടുണ്ട്. ലവിന്റെ ഏറ്റവും ഭയങ്കര അവർ തമ്മിലുള്ള കോംബോ വേറെ ലെവലാ. അത് നമുക്ക് കിങ് ലെയർ പടം തന്നെ കണ്ടറിയാം. ഫസ്റ്റ് ഹാഫ് നല്ല രസം. അങ്ങനെ യോജിക്കണില്ല, നമുക്കൊരു വിഷമം തോന്നില്ലേ? ഞാൻ തന്നെ ഒരുപാട് ചാനൽസിന് പൈസ കൊടുത്തിട്ടുണ്ട്. പേരൊന്നും അങ്ങനെ ഓർമ്മയില്ല, കാരണം ഇതൊക്കെ മാക്സിമം ഒരു കൊല്ലം രണ്ടു കൊല്ലം ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ മറ്റേ ഇവന് സുധീഷ് പൈനൂർന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂ അവനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. അതെ ഇനി ഇവര് കൊടുക്കണ്ടോന്നുള്ളത് നമുക്കറിയില്ല, നമ്മള് ഇത് ആർക്കും കൊടുക്കാം.
നമ്മളിതെല്ലാം കൂടിയിട്ട് ഇപ്പൊ ഹൈദർബായ് വന്നിട്ട് നമുക്ക് കൊട്ടേഷൻ തന്നു. അപ്പൊ നമ്മള് അവൻ പറയാം 28 ലക്ഷം രൂപയുടെ അപ്പൊ പറ്റിട്ട് അപ്പൊ ഇവരൊക്കെ തരും. അല്ല കൊടുത്തിട്ടില്ല, ഞാനൊരു ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞ. അപ്പൊ നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കും. അപ്പൊ എന്റെ മനസ്സിലെന്തൊക്കെ, ഞാൻ അയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇതില്. നമുക്ക് എല്ലാതും അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ സുധീഷിനോട് പോയിട്ട് ഡയറക്റ്റ് സുധീഷ പൈസ കിട്ടിയോ ചോദിക്കാൻ പറ്റും. ണ്ടല്ലോ മോനെ, ഞാൻ പറയട്ടെ, ഫിലിം എന്ന് പറഞ്ഞാൽ കോടികളുടെ കച്ചവടം. ഈ കോടികളുടെ കച്ചവടത്തിലൊക്കെ മീഡിയേറ്റേഴ്സ് ഉണ്ടാവും, അല്ലാതെ പൈസ ഉള്ളടത്ത് ആളുണ്ടാവും ഒരുപാട് അല്ലേ. ഏതാ പറയുന്നത്? ഇപ്പൊ ഞാൻ വേറൊരു ഇത് പറഞ്ഞതാ, അതായത് ഇപ്പൊ നല്ല സമയം പടം ഇറങ്ങി, ഇതിന്റെ റിവ്യൂ ചെയ്ത പല ആളുകളും സിനിമ കണ്ടിട്ടില്ല. കാരണം നമുക്ക് റിവ്യൂ പറയുമ്പോ അറിയാലോ അവരാരോ സിനിമ കണ്ടിട്ടില്ല വെറുതെ. കാരണം ഇപ്പൊ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും. അപ്പൊ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടാം, അത്രേ ഉള്ളൂ. എല്ലാവരും പുറത്തു വന്ന് എന്തെങ്കിലും റിവ്യൂസ് നോക്കും, അത് വെച്ചിട്ട് കാച്ചു. ഇപ്പൊ ചെകുത്താൻ തന്നെ പറഞ്ഞത്, ഞാൻ അങ്ങനെ സിനിമ തന്നെ കാണാറില്ല മോളെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് മൂന്നാലാം കാലം ചോദിച്ചാൽ നമുക്ക് ഒരു പടത്തിന്റെ അഭിപ്രായം കിട്ടും. ചെകുത്താൻ എങ്ങനെ ഇടും? അത് ഞാൻ പറഞ്ഞ പുള്ളി കൂടി ഇല്ലെന്നെ. അല്ല അങ്ങനെയല്ല, പിന്നെ ഞാൻ പറയട്ടെ, ഇവിടെ എല്ലാതും ബിസിനസ്സാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് പറയുമ്പോ നമുക്കൊരു 3 കോടി രൂപയുടെ പടങ്ങളാണ് എന്റെ അടുത്ത് കൂടുതൽ വരുന്നത്. 3 കോടി രൂപയ്ക്ക് നമുക്ക് ആക്ഷൻ പടം ചെയ്യാൻ പറ്റും ഇല്ല. കാരണം 8 കോടി രൂപ എന്ന് പറഞ്ഞ ബാബുവിനെ ചേട്ടൻ ചേട്ടൻ നമ്മളത് ചെയ്യുമ്പോ അതിൽ റിസ്ക് ഒരുപാട് കാണും. പക്ഷെ ഇതോടെ ക്ലിക്ക് ആയാൽ മതി, പിന്നെ ഇവിടെ ബാബുവിന്റെ ചേട്ടൻ നിൽക്കുന്നവരുണ്ടാവില്ല. ഇപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്റെ ഫസ്റ്റത്തെ ഫിലിമാണ് ഹാപ്പി വെഡിങ്. അപ്പൊ ആ ഹാപ്പി വെഡിങ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കാൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ഉള്ളവരെ അത് പ്രതീക്ഷിച്ചിട്ടില്ല പടം സക്സസ് ആകുന്നു. എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് വന്ന പടം, അല്ല സെക്കൻഡ്, ഫസ്റ്റ് വന്ന കൂടുതലായിട്ട്. പക്ഷെ അത് പ്രോപ്പർലി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സബ്ജക്ട് അല്ല. ഫസ്റ്റ് വന്ന പടം ഹാപ്പി വെഡിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ചങ്ക്സ്, ക്യൂണ്, ബിടെക്, അങ്ങനെ എന്തോ ഒരു ആനന്ദം, അങ്ങനെ ഒരുപാട് പടങ്ങൾ വന്നു. അപ്പൊ ഒരാളൊരു സക്സസ് ഒരു കാര്യത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ അത് ഫോളോ ചെയ്യും. ഇപ്പൊ അടാർലോ 2018 അടാർലോ പറഞ്ഞത്, അതിലെ പാട്ടിറങ്ങിയിട്ട് ഇത്രയും ബിസിനസ് വന്നു കഴിഞ്ഞപ്പോഴാണ് തണ്ണീർമത്തം വരുന്നത്. അപ്പൊ ആദ്യം അങ്ങനെ ഒരാള് ചെയ്യും. ഇപ്പൊ മഹേഷിന്റെ പ്രതികാരം ഇറങ്ങി കഴിഞ്ഞപ്പോ ഫുള്ള് റിയലിസ്റ്റിക് ആയി. മിഥുൻ 5-ാം പാതിരം ചെയ്തപ്പോ പിന്നെ ഫുൾ ത്രില്ലേഴ്സ് ആയി. ഇവിടെ ഇപ്പൊണ്ട് അതെ അതെ അതെ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒടിടിക്ക് വേണ്ടി ഇങ്ങനെ പടങ്ങൾ ചെയ്തു. ഇപ്പൊ തിയേറ്ററിൽ ഓടിയാലാണ് ഒടിടിസ് പർച്ചേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പേപ്പർ വ്യൂ ആണ് കിട്ടുക. അപ്പൊ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവര് തന്നെ ആളെ കയറ്റാണ്. അങ്ങനെ ഉണ്ട്, കാരണം എന്റെ 2-3 തിയേറ്റർ ഓണേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പറയാൻ പോണത് എന്താ വെച്ചാല്, ഇപ്പൊ പ്രതീക്ഷിന് ഞാനൊന്നും സിനിമ കാണാൻ ടിക്കറ്റ് ഫ്രീ കൊടുക്കും. പിന്നെ പ്രതീക്ഷ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയാലേ പോയിട്ട് സിനിമ കാണുള്ളൂ. അങ്ങനെ ഒരു ശീലം പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അങ്ങനെ പോകുള്ളൂ. അല്ല അത് പോവില്ല, സെയിലായി പോവില്ല. അല്ല ഇതിൽ ബേസിക് ഇത്ര ഉള്ളു ഞാൻ മനസ്സിലാക്കി വെച്ചത്, എല്ലാവരും ബിസിനസിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. നിങ്ങളിപ്പോ എവിടെ എന്തിനാ നിക്കണത്? ഇതിലൊരു ബിസിനസ് ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടും ബിസിനസിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഒടിടി ആദ്യം അവർ പർച്ചേസ് ചെയ്യും, അവർക്ക് ലാഭകരമല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ അവരുടെ ടേംസ് മാറ്റും. 2023 റിലീസ് ചെയ്ത ഏകദേശം 73 സിനിമകളിൽ ആകെ ഒരു സിനിമയാണ് മുടക്ക് മുതൽ തിരിച്ചുപിടിച്ചൊരു വിജയമായിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോ ആ വിധത്തിൽ നമ്മുടെ ഇൻഡസ്ട്രി ഒരു പരാജയമാണോ? അല്ല അങ്ങനെയല്ല, എല്ലാ ഫിലിം ഇൻഡസ്ട്രിക്കും ഇതിൽ 10% ആണ് സക്സസ് റേറ്റ് ഉള്ളൂ. കാരണം ഇത്രയും ഷോർട്ട് ടേമില് ഇത്രയും പെട്ടെന്ന് നമുക്ക് റിട്ടേൺ വരണ വേറെ മേഖലയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഹോട്ടലിൽ എന്ത് മുടങ്ങ എത്ര എമൗണ്ട് വന്നുണ്ടാവും, മുതൽ മുടക്ക് എത്ര ഉണ്ടാവും, ഇത് നമുക്ക് എന്നാ അതിന്റെ സ്ട്രക്ചറിന്റെ പൈസ കിട്ടുക അല്ലെങ്കിൽ ഇതിന്റെ. ഇത് അങ്ങനെ ഒന്നുമില്ല, ഷോർട്ട് ടൈമിൽ കിട്ടും. പിന്നെ പേര്, പബ്ലിസിറ്റി ഇതെല്ലാം ഉണ്ട് ഈ സിനിമയുടെ പുറകെ. ഇപ്പൊ എല്ലാ സിനിമയും ലാഭമാണെങ്കിൽ എല്ലാവരും സിനിമ ചെയ്യുള്ളൂ. നമുക്ക് ലാഭം കൂടുമ്പോ റിസ്ക് കൂടും. അല്ല കാരണം ഇപ്പൊ പൈസ കോടികൾ അല്ലേ, അപ്പൊ പിന്നെ അത് സ്വാഭാവികമായിട്ട് അത് ബിസിനസ് ആവും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ സംബന്ധിച്ചിട്ട് ബിസിനസ്സാണ്. ആളുകളെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സ് ഇപ്പൊ പറയുന്ന രോഹിത് ഷെട്ടിനെയൊക്കെയാണ് നല്ല ഇഷ്ടം. ഇപ്പം ഷാജി കൈലാസ് പ്രേക്ഷകർക്ക് ഒരു
പ്രേക്ഷകരുടെ പ്രശ്നങ്ങളടക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞു, വെട്ടം എന്ന് പറഞ്ഞ ഫിലിം ഇന്ന് ടി വിയിൽ വരുമ്പോൾ എല്ലാവരും കണ്ടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയിരുന്ന സിനിമ വെട്ടം കണ്ട സമയത്ത് അതിനൊക്കെ പോയിട്ടുണ്ട് ആളുകൾ, എന്തുപോലിപ്പോ അത് കാണിക്കണെന്നോട്ട്. ഈ കോമഡിയാണ് ഏറ്റവും സത്യം പറഞ്ഞാൽ റിസ്ക് ചെയ്യാൻ. അത് പാളിപ്പോയി കഴിഞ്ഞാൽ വളിപ്പെന്ന് പറയും. ഷറഫുദ്ദീനെ പടുത്ത് പറഞ്ഞിരുന്നു എന്താ ഹാപ്പി വെഡിങ് പോലത്തെ ഒരു സ്ക്രിപ്റ്റ് കിട്ടി ഞാൻ ചെയ്യില്ല എന്ന്. എന്നിട്ട് പുള്ളി സെലക്ട് ചെയ്ത പടം എന്താ ഇപ്പോ പറഞ്ഞു, എന്റെ പ്രേമുണ്ടായിരുന്നു. എന്നിട്ട് അത് ബോക്സ് ഓഫീസിൽ സക്സസ് ആയോ? ആക്ച്വലി ഇത് ബാധിക്കുന്നത് ആരെയാ? പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറെ. അപ്പൊ ഞാൻ എന്റെ അടുത്ത് വരുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും പറയും, നിങ്ങള് വീട് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ മോളുടെ കല്യാണത്തിന് വെച്ചിട്ടുള്ള കാശൊന്നും കൊടുത്തിട്ട് എന്റെ സിനിമ ചെയ്യാൻ വരണ്ട. നിങ്ങളുടെ കയ്യിൽ കളയാൻ പൈസ എനിക്ക് വന്നാൽ മതി സിനിമ. കാരണം ഒരുപാട് റിസ്ക് ഉണ്ട് അതില്. നമ്മളല്ലെങ്കിൽ ഇവരെ കരച്ചിൽ കാണണം. ഒരു പ്രൊഡ്യൂസറിനോട് ഒമറിലു എന്താണ് പറയുന്നത്? ഇതിൽ സെക്സ് ജോക്സ് ഉണ്ട്, ഇതിൽ യുവാക്കളുടെ ഒരു ത്രില് ഉണ്ട്, ഇതിൽ എന്റെ അടുത്ത് എങ്ങനെയാണെന്ന് ഒമറ ചാൻസ് കൊടുത്തൊരു പടം 2 കോടി തരാം. അവരങ്ങനെ പറയാം. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഫിലിമിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ, ഒരാള് പോലീസുകാരനായ സ്ഥിരം പോലീസുകാരനായി. അതാ ഞാൻ പറഞ്ഞത്, പക്ഷെ നമുക്കതല്ല ഓപ്ഷൻ ഉള്ളു. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ജീവിക്കണ്ടേ? അല്ല ഞാനങ്ങനെ കൊറേ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയില്ല എന്ന് പറയാം. അതായത് ഇപ്പൊ നീ ഇതെടുത്തോ ഹാപ്പി വെഡിങ് 100 ദിവസം ഓടിയിട്ടുണ്ട്. ചങ്സ് പടത്തിന് വന്ന കളക്ഷൻ അന്വേഷിച്ചാൽ മതി. എന്റെ അടുത്ത് കറക്റ്റ് പറഞ്ഞില്ല പ്രൊഡ്യൂസർ, കാരണം എനിക്ക് ഇഷ്ടമൊക്കെ തരാന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടാർ ലോ ഇപ്പൊ അതിന്റെ റവന്യൂ നോക്കിയോ. എനിക്ക് എന്റെ കരിയറിൽ ഏറ്റവും ഒരു ഫ്ലോപ്പ് പോലെ വന്നിട്ടുള്ളത് തമാക്ക ഫിലിമ. ഇപ്പൊ സ്വയം സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള സിനിമകളുടെ സ്വഭാവമായിട്ട് സാമ്യമുള്ള തിരക്കഥകൾ എഴുതുന്ന ആളാണല്ലോ ഉദയകൃഷ്ണ. അതിപ്പോ പറഞ്ഞിരുന്നല്ലോ, ഉദയകൃഷ്ണയുടെ എഴുത്തിന് ഇപ്പൊ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്, എല്ലാത്തിലും ഏജന്റ് വരുന്നു എന്നൊക്കെ ഉള്ള വിധത്തിൽ. അതെ, അപ്പൊ ഉദയകൃഷ്ണയുടെ എഴുത്തിനെ വല്ലാതെ തരം താഴ്ത്തുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാല്, മലയാളികൾക്ക് മുൻവിധികൾ കൂടുതലാണ്. ഇപ്പൊ അത് ഫിലിമിലെ ആളുകൾക്കുണ്ട്. ഇപ്പൊ ഞാൻ തൂഹി കെമര സിന്ദഗി ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അത്യാവശ്യം നല്ല റീച്ചായിരുന്നു സി ചാനലിലെ ഒരു ഹിന്ദി ആൽബം. അപ്പൊ അതിൽ വിനീതിനെ കൊണ്ട് വിനീത് ശ്രീനിവാസിനെ കൊണ്ട് ഒരു ചെറിയൊരു ഹുക്ക് ലൈൻ പഠിച്ചു. അത് നല്ല ഹിറ്റായിരുന്നു. വിനീത് എന്നിട്ട് ഈ ആൽബം കണ്ടിട്ട് ഒമരന്റെ കയ്യിൽ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് എന്താ, നമുക്ക് നല്ല സദ്യ ഉണ്ടാക്കാനുള്ള സാധനം കിട്ടി നമ്മള് സദ്യ ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കാനുള്ളത് ഒന്ന് ബിരിയാണി ഉണ്ടാക്കും. ഈ പ്രതീക്ഷകളാണ് പ്രശ്നം, പ്രതീക്ഷ അല്ല. സിനിമയിലെ റിസ്ക് എലമെന്റ്സിനെ പറ്റി പറഞ്ഞപ്പോ നല്ല സമയത്ത് FDFS ഒരു പബ്ലിക് റെസ്പോൺസിന് ഒരു കുട്ടി പറഞ്ഞൊരു കാര്യം വലിയ വിവാദമാവുകയും ആ തിയേറ്ററുകളിൽ വരെ റെയ്ഡ് വരികയൊക്കെ ചെയ്തിരുന്നു. ആ പ്രശ്നം ഉണ്ടായിരുന്നത് സിനിമയുടെ തിയേറ്ററിൽ നിന്നുള്ള മടങ്ങിപ്പോക്കിന്. അല്ല, ആ പടം 3rd ദിവസം ആയപ്പോഴത്തേക്കും കളക്ഷൻ കയറി വന്നു, ഈ വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞത് അത് നിർത്തിക്കോ പ്രൊഡ്യൂസറിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഇത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. കാരണം ഇതിപ്പോ മലയാള ഫിലിമിന്റെ ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കോടതിയിൽ ഞാൻ അങ്ങനെ പ്രൊഡ്യൂസർ തമ്മിലങ്ങനെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി അതിന്റെ പുറത്ത്. ഞാൻ പറഞ്ഞു കോടതിയിൽ നമുക്ക് ഇത് ചെയ്യാം, കാരണം ഓൾറെഡി നമ്മൾ OTT ആയിട്ട് പ്ലാൻ ചെയ്തതാ. അല്ല, ഇത് കാരണം ഇങ്ങനത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരോപണങ്ങളാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ കേസ് എടുത്ത് കണ്ടില്ലേ, അത് തന്നെയല്ലേ ഏറ്റവും വലുത്. ഇതിന്റെ സെൻസർ റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമുക്കപ്പോ OTT പ്ലാൻ ചെയ്യും. പിന്നെ വലിയ ബഡ്ജറ്റും വന്നിട്ടില്ല. വിജയമാവണതല്ല, 2-3 ആള് വന്നു മതി ആ പടം കളക്ട് ചെയ്ത്. അപ്പൊ ഞാൻ ഒന്നാമത് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് എന്റെ അടുത്ത് അയാൾ സിനിമ ചെയ്യാൻ വരുമ്പോ ഏത് പ്രൊഡ്യൂസറാണെങ്കിലും ഞാൻ പറയും, ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% സക്സസ് റേറ്റ് ഉള്ളൂ, അങ്ങനത്തെ ഒരു മേഖലയാണ്. അപ്പോ അതില് അത്രയും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് ആളുകളുടെ കരച്ചിൽ കണ്ടിട്ടില്ല. കാരണം ഞാൻ തന്നെ ഫസ്റ്റത്തെ ഹാപ്പി വെഡിങ് ഞാൻ പൈസ ഇറക്കിയിട്ട് അതിന്റെ ഒരു പാട്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ നല്ല സമയത്തിന്റെ തിയേറ്റർ കാഴ്ച മതി എന്ന് തീരുമാനിക്കുന്ന ഒമറിലുമാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രല്ല, അത് കാണാൻ ആളുകൾ ഇപ്പൊ തിയേറ്ററിൽ കയറിയാലും ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നില്ല എനിക്ക് മനസ്സിലായി. അത് OTT ഞാൻ പ്ലാൻ ചെയ്തിട്ട് എടുത്ത പടം. അതന്നെയാ അജയവാസുദേവൻ പറഞ്ഞത്, നമ്മൾ OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെയ്യണ പടത്തിന്റെ പേസ് വ്യത്യാസം ഉണ്ടാവും അല്ലേ, തിയേറ്റർ പേസും വ്യത്യാസം ഉണ്ടാവും. കാരണം തിയേറ്ററുകാർക്ക് വേണം ചെറിയത് പണി കിട്ടുന്നത്. അല്ല, ഇത് OTT എന്നാലേ എടുക്കണുള്ളൂ.
അല്ലെങ്കിൽ പിന്നെ ഇവരിങ്ങനെ പ്രപ്പോസൽ ഇങ്ങനെ മെയിലും പരിപാടിയായിട്ട് നമ്മളിങ്ങനെ ഒരു ഇത് കിട്ടണില്ല.